നമസ്കാരം ടോപ്പ് 18-ലേക്ക്. മാസപ്പടി വിവാദത്തിൽ മാത്യു കുഴൽനാടനും CPM നേതാക്കളും തമ്മിൽ വാക്പോര് തുടരുകയാണ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മാത്യു കുഴൽനാടൻ. ശശിധരൻ കർത്തയുടെ കമ്പനിയിൽ നിന്ന് വാങ്ങിയ 1,72,00,000 രൂപയ്ക്കുള്ള IGST രേഖകൾ ഹാജരാക്കണം. തന്റെ വാദങ്ങൾ തെറ്റെങ്കിൽ മാപ്പ് പറയാൻ തയ്യാറാണെന്നും ഇല്ലെങ്കിൽ AK ബാലൻ എന്ത് ചെയ്യുമെന്നും മാത്യു കുഴൽനാടൻ ചോദിച്ചു. BVR ഉണ്ട് റിപ്പോർട്ട്. മാസപ്പടി വിവാദത്തിൽ കോൺഗ്രസ് MLA മാത്യു കുഴൽനാടനും CPUമായുള്ള ഏറ്റുമുട്ടൽ കൂടുതൽ രൂക്ഷമാവുകയാണ്. ഇന്നലെ AK ബാലനാണ് മാത്യു കുഴൽനാടനെ മറുപടിയുമായി രംഗത്തെത്തിയത്. മാസപ്പടി വിവാദത്തിൽ വിവാദം ഉയരുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ നികുതി അടച്ചിട്ടില്ല എന്ന് തെളിയിക്കാൻ മാത്യു കുഴൽനാടനെ AK ബാലൻ CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. അങ്ങനെ തെളിഞ്ഞില്ലെങ്കിൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ മാത്യു കുഴൽനാടൻ തയ്യാറാകുമോ എന്നും AK ബാലൻ ചോദിച്ചിരുന്നു. ഇന്നതിൻ്റെ മറുപടി ഇന്ന് മാത്യു കുഴൽനാടൻ നേരിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് വീണ IGST അടച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ ഉത്തമ ബോധ്യം എന്നൊരു നിലപാടിലേക്ക് മാത്യു കുഴൽനാടൻ മാറുന്നു. മറിച്ച് തെളിഞ്ഞാൽ മാപ്പ് പറയാൻ തയ്യാറാണ്. കണക്ക് പുറത്തുവിടാൻ ഇന്നും മുഖ്യമന്ത്രിയുടെ മകളെ CPMനെ മാത്യു കുഴൽനാടൻ വെല്ലുവിളിച്ചിട്ടുമുണ്ട്. ഈ 1.72 crores 1,72,00,000 രൂപയ്ക്ക് GST അല്ലെങ്കിൽ IGST അടച്ചിട്ട് ഉള്ളതായി കണ്ടില്ല, മനസ്സിലാക്കുന്നില്ല, ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെയും ഉത്തമ ബോധ്യവും വിശ്വാസവും. ഞാൻ കേരളത്തിലെ പൊതുസമൂഹത്തോട് പറയുന്നു. ഏതായാലും ഈ വിഷയത്തിൽ നേരത്തെ തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പൂർണ്ണ പിന്തുണയാണ് മുഖ്യമന്ത്രിക്കും മകൾക്കും നൽകിയത്. ഇന്ന് ഒരു നേതാവ് കൂടി മുഖ്യമന്ത്രിയുടെ മകൾക്ക് പിന്തുണയുമായും അതേപോലെ തന്നെ മാത്യു കുഴൽനാടൻ രൂക്ഷ വിമർശനവുമായും രംഗത്തെത്തി. CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്കാണ് മുൻ മന്ത്രി, ധനമന്ത്രിയാണ് അത്തരമൊരു വെല്ലുവിളിയുമായും എത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു ആരോപണം മാത്യു കുഴൽനാടൻ ഉന്നയിക്കുന്നത്? അദ്ദേഹം ചോദിക്കുന്നു. ഒരു വക്കീലും ഇങ്ങനെ കേസ് വാദിച്ച് സ്വയം തോൽപ്പിച്ചിട്ടുണ്ടാവില്ല. ബംഗളൂരുവിൽ വീണ വിജയൻ എക്സാലോജിക് എന്ന IT കമ്പനി നടത്തുകയാണ്. ഈ കമ്പനിയും CMR കമ്പനിയുമായുള്ള കൺസൾട്ടൻസി കരാറാണ്, സർവീസുള്ള കൺസൾട്ടൻസി കരാർ ഉൾപ്പെടുന്നു. അതിൻ്റെ തുകയാണ് നൽകിയത്. അതിന് മാസപ്പടി എന്ന് എങ്ങനെ പറയുമെന്നാണ് ഐസക്കിൻ്റെ ചോദ്യം. GST പത്രസമ്മേളനത്തിൽ ഉത്തരം പറയാൻ വിശദീകരിച്ച ചോദ്യങ്ങൾക്ക് താങ്കൾ തന്നെ മറുപടി പറയണം എന്നുകൂടി കുഴൽനാടനോട് തോമസ് ഐസക്ക് ആവശ്യപ്പെടുന്നുമുണ്ട്. തോമസ് ഐസക്കിന്റെ മറുപടിയുമായി മാത്യു കുഴൽനാടൻ. CPM വാദം പച്ചക്കള്ളം എന്ന് തെളിയിക്കാനാണ് തന്റെ പോരാട്ടം. വീണ വിജയൻ GST അടച്ചില്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ വാങ്ങിയ കൈക്കൂലി അല്ലെങ്കിൽ മാസപ്പടി അതുമല്ലെങ്കിൽ അഴിമതി പണം എന്നേ പറയാവൂ. അങ്ങേക്ക് അക്കൗണ്ടൻസിയിൽ ഇല്ലാത്ത പ്രാവീണ്യം എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനുണ്ടെന്ന് പറയുന്നിടത്താണ് പ്രശ്നം. തോമസ് ഐസക്കിന് വരാനായില്ലെങ്കിൽ കണക്കറിയാകുന്ന ആരെയെങ്കിലും വാദത്തിന് വിടാം. ഇനിയും വാദം തുടരാമെന്നും മാത്യു കുഴൽനാടൻ ഫേസ്ബുക്കിൽ കുറിച്ചു. മാത്യു കുഴൽനാടന്റെ പരാതി നികുതി സെക്രട്ടറിക്ക് കൈമാറി ധനമന്ത്രിയാണ് പരാതി കൈമാറിയത്. CMRൽ നിന്ന് വീണ വിജയന്റെ കമ്പനിക്ക് കിട്ടിയ 1.72 കോടിക്ക് IGST അടച്ചോ എന്ന് പരിശോധിക്കണമെന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ ആവശ്യം. കോൺഗ്രസ് പ്രവർത്തക സമിതി വിഷയത്തിൽ അതൃപ്തി പ്രകടമാക്കി രമേശ് ചെന്നിത്തല. എല്ലാ കാര്യങ്ങളും 6-ാം തീയതിക്ക് ശേഷം പറയും. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ മറ്റൊന്നും ഇപ്പോൾ പറയാനില്ലെന്നും ചെന്നിത്തല പുതുപ്പള്ളിയിൽ പ്രതികരിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പാണ് ഇപ്പോഴത്തെ മുഖ്യ അജണ്ട. ചാണ്ടി ഉമ്മന് ഒരു ചരിത്ര ഭൂരിപക്ഷം നേടിക്കൊടുക്കാനുള്ള ശ്രമത്തിലാണ്. അതാണ് എന്റെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു വിഷയം ഇപ്പോൾ എന്റെ മുന്നിലില്ല. തെരഞ്ഞെടുപ്പിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പൂർണ്ണമായി ഞാൻ ഉണ്ടാകും. അതിനുവേണ്ടി അതാണ് എന്റെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റു കാര്യങ്ങളൊക്കെ 6-ാം തീയതി കഴിഞ്ഞിട്ട്. പ്രവർത്തക സമിതിയിൽ സ്ഥിരാംഗമാക്കാത്തതിൽ രമേശ് ചെന്നിത്തലയ്ക്ക് പ്രയാസമുണ്ടെങ്കിൽ പരിഹരിക്കാൻ നേതൃത്വത്തിന് ഒരു മടിയുമില്ലെന്ന് KC വേണുഗോപാൽ. രമേശ് ചെന്നിത്തല ദേശീയ തലത്തിലെ തന്നെ പ്രധാനപ്പെട്ട നേതാവാണ്. പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ശേഷി പാർട്ടിക്കുണ്ടെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഞങ്ങളുടെ ഇടയിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള കപ്പാസിറ്റിയും കേപ്പബിലിറ്റിയും ഞങ്ങൾക്ക് കിട്ടുക. അത് ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ നേതാക്കന്മാരല്ലേ, അത് ഞങ്ങൾ അടുക്കളയിലെ കാര്യങ്ങളാണ്. അതൊക്കെ ഞങ്ങൾ പരിഹരിക്കും, ഭംഗിയായിട്ട് പരിഹരിക്കും. അവരൊക്കെ അഭിപ്രായം രമേശ് ചെന്നിത്തല കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രയാസം വല്ലതുണ്ടെങ്കിൽ ആ പ്രയാസം പരിഹരിക്കാൻ നേതൃത്വത്തിന് ഒരു മടി ഉണ്ടാവില്ല.
അക്കാര്യത്തിലൊന്നും ഒരു പ്രയാസവും നിങ്ങൾക്ക് ആർക്കും വേണ്ട. എഐസിസി പ്രവർത്തക സമിതിയിൽ സ്ഥിരാംഗമാക്കാത്തതിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു അതൃപ്തിയുമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. നേതൃത്വത്തിന്റെ തീരുമാനങ്ങൾ ഉൾക്കൊള്ളുന്നയാളാണ് ചെന്നിത്തലയെന്നും വി ഡി സതീശൻ പ്രതികരിച്ചു. അദ്ദേഹം വളരെ പരിണതപ്രജ്ഞനായ നേതാവാണ്. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം എടുക്കുന്ന ഏത് തീരുമാനത്തിന്റെ കൂടെയും ഉറച്ചു അദ്ദേഹത്തിന് ഒരു അതിർത്തിയില്ല. വെറുതെ എന്തിനാണ് കോപ്പിയടി കണ്ടെത്തിയതിനെ തുടർന്ന് വി എസ് എസ് സി റിക്രൂട്ട്മെന്റ് പരീക്ഷ റദ്ദാക്കി. സംഭവം അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ചു. സൈബർ സെൽ ഡിവൈഎസ്പി കരുണാകരനാണ് പ്രത്യേക സംഘ തലവൻ. മ്യൂസിയം, കണ്ടോൺമെന്റ്, മെഡിക്കൽ കോളേജ്, സൈബർ സെൽ സിഐമാരും സംഘത്തിലുണ്ട്. വി എസ് എസ് സി കോപ്പിയടി സൈബർ സെൽ വിശദമായി അന്വേഷിക്കും. മൂന്ന് സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്ത കേസുകളാണ് അന്വേഷിക്കുക. തട്ടിപ്പിൽ ഇതുവരെ 6 പേർ പിടിയിലായി. അന്വേഷണം ഹരിയാനയിലേക്ക് വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. തട്ടിപ്പിന് പിന്നിൽ വൻ സംഘമെന്നാണ് വിവരം. ഹരിയാനയിൽ നിന്നുള്ള സംഘമാണ് തട്ടിപ്പിന് പിന്നിലെന്നാണ് കണ്ടെത്തൽ. ഹരിയാനക്കാരായ 469 പേരാണ് പരീക്ഷയിൽ പങ്കെടുത്തത്. തട്ടിപ്പിന് പിടിയിലായതും ഹരിയാന സ്വദേശികൾ തന്നെ. ഇത്രയും പേർ ഹരിയാനയിൽ നിന്ന് പങ്കെടുത്തതിലെ അസ്വാഭാവികത പോലീസ് അന്വേഷിക്കും. ഹരിയാനയിലെ കോച്ചിംഗ് സെന്ററാണ് തട്ടിപ്പിന്റെ പ്രധാന കേന്ദ്രം. പോലീസിന് ലഭിച്ച ഫോൺ കോളിലൂടെയാണ് തട്ടിപ്പ് കണ്ടെത്താൻ സാധിച്ചത്. ഹെഡ്സെറ്റും ഫോണും ഉപയോഗിച്ച് പരീക്ഷ എഴുതാൻ ശ്രമമുണ്ടാകുമെന്നായിരുന്നു മ്യൂസിയം പോലീസിന് ഹരിയാനയിൽ നിന്ന് ലഭിച്ച സന്ദേശം. കോച്ചിംഗ് സെന്ററുകളുടെ കിടമത്സരമാണ് രഹസ്യം ചോർത്തിയതിന് പിന്നിലെന്നാണ് നിഗമനം. സന്ദേശത്തെ തുടർന്ന് പരീക്ഷാ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തുകയായിരുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് പകരം ആൾമാറാട്ടത്തിലൂടെ പരീക്ഷ എഴുതിയവർക്ക് വൻ പ്രതിഫലമാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികളുടെ ഫോൺ ആൾമാറാട്ടം നടത്തിയവരുടെ പക്കൽ നൽകിയിരുന്നു. വിമാന ടിക്കറ്റ് ഉൾപ്പെടെ ഇവർക്ക് നൽകുകയും ചെയ്തു. News 18 തിരുവനന്തപുരം. മോൺസൺ മാവുങ്കൽ പ്രതിയായ പുരാവസ്തു തട്ടിപ്പ് കേസിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ നാളെ ഇഡിക്ക് മുമ്പിൽ ഹാജരാകും. മോൺസൺ മാവുങ്കൽ പ്രതിയായ കേസിലാണ് സുധാകരനെ ഇഡി ചോദ്യം ചെയ്യുന്നത്. നേരത്തെ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും തിരക്കും ആരോഗ്യ കാരണങ്ങളും ചൂണ്ടിക്കാണിച്ച് സുധാകരൻ ഹാജരായിരുന്നില്ല. മുൻ DIG എസ് സുരേന്ദ്രൻ, IG ലക്ഷ്മൺ എന്നിവർക്കും ഇഡി നോട്ടീസ് നൽകിയിരുന്നു. ഇതിൽ സുരേന്ദ്രൻ മാത്രമാണ് ഹാജരായത്. പുരാവസ്തു തട്ടിപ്പ് ഇടപാടിൽ കള്ളപ്പണം ഉൾപ്പെട്ടിട്ടുണ്ടെന്ന പരാതിയെ തുടർന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചത്. നടിയെ ആക്രമിച്ച സംഭവത്തിലെ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ചോർന്നതുമായി ബന്ധപ്പെട്ട കേസിൽ ദിലീപിന് തിരിച്ചടി. ഹർജിയിലെ വാദം നിർത്തിവെക്കണമെന്ന ദിലീപിന്റെ ആവശ്യം കോടതി തള്ളി. ദിലീപിന് മാത്രമാണല്ലോ പരാതിയെന്നും കോടതി ചോദിച്ചു. അതിജീവിതയുടെ ആവശ്യം ന്യായമെന്നായിരുന്നു സർക്കാരിന്റെ നിലപാട്. ഹർജി വിധി പറയാൻ മാറ്റി. കേസിൽ അഡ്വക്കേറ്റ് രഞ്ജിത് മാരാരെ കൂടി അമിക്കസ് ക്യൂറിയായി കോടതി നിയമിച്ചു. ഡാനി പോളിന്റെ റിപ്പോർട്ട്. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ നടപടികൾ വൈകിപ്പിക്കുക എന്ന ഉദ്ദേശമാണ് അതിജീവിതയ്ക്കെന്ന്, അതുകൊണ്ട് തന്നെയാണ് ഹർജിയിൽ വാദം കേൾക്കുന്നത് ഒഴിവാക്കണമെന്ന് ദിലീപ് കോടതിയിൽ ആവശ്യപ്പെട്ടത്. വിചാരണ കോടതിയിൽ ഇതുവരെയും വാദം കേട്ട ജഡ്ജിയെ വിധി പറയിൽ നിന്ന് തടയുക എന്ന ഉദ്ദേശവും അതിജീവിതയ്ക്കുണ്ടെന്നും ദിലീപ് കോടതിയിൽ പറഞ്ഞു. എന്നാൽ ഒരു അതിജീവിത എന്ന രീതിയിൽ, ഇര എന്ന രീതിയിലുള്ള തൻ്റെ മൗലികമായ അവകാശമാണ് ലംഘിക്കപ്പെടുന്നതെന്നും മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ചോർന്നത് പരിശോധിക്കണമെന്നുമാണ് തൻ്റെ ആവശ്യമെന്നും അതിജീവിത കോടതിയിൽ ബോധിപ്പിച്ചു. ഈ ദൃശ്യങ്ങൾ എങ്ങനെ ചോർന്നുവെന്നത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണം. പ്രത്യേകിച്ച് ഫോറൻസിക് റിപ്പോർട്ട് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പറയുന്നത് ദൃശ്യങ്ങൾ ചോർന്നുവെന്നുള്ള സൂചനകളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇരയെന്ന രീതിയിലുള്ള തൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്ന് അതിജീവിത കോടതിയിൽ ബോധിപ്പിച്ചു. സർക്കാരും ഈ വാദത്തെ പിന്തുണയ്ക്കുകയും ചെയ്തു. അതുകൊണ്ട് കോടതി ചോദിച്ചത്, ഇതിൽ ഈ ഹർജി കേൾക്കുന്നതിൽ ഇതിൽ പരാതിയുള്ളത് ദിലീപിന് മാത്രമാണല്ലോ എന്ന് കോടതി ചോദിക്കുകയുണ്ടായി. എന്തായാലും ഈ വാദങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് കോടതി ഇതിന് ഒരു അമിക്കസ് ക്യൂറിയെ രഞ്ജിത് മാരാർ ഇത് സംബന്ധിച്ച് നിയോഗിച്ചിട്ടുണ്ട്. ഒരു ഇത്തരം ലൈംഗിക അതിക്രമ കേസുകളിൽ ഈ ദൃശ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ തടയുക, അത് ദുരുപയോഗം ചെയ്യുന്നത് തടയുക എന്നത് എങ്ങനെയെന്ന് പരിശോധിക്കാൻ മാർഗനിർദ്ദേശങ്ങൾ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് അമിക്കസ് ക്യൂറിയെ ഇപ്പോൾ നിയോഗിച്ചിട്ടുള്ളത്. അമിക്കസ് ക്യൂറി ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച ഈ ദൃശ്യങ്ങൾ ചോർന്നതിൽ അന്വേഷണം വേണമെന്നത് സംബന്ധിച്ചുള്ള അതിജീവിതയുടെ ഹർജിയിൽ വിധി പറയുന്നത് ജസ്റ്റിസ് കെ ബാബു അടുത്ത ദിവസങ്ങളിൽ വിധി പറയുന്നതിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പട്ടിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചതോടെ കളം തെളിഞ്ഞു. ആരും പത്രിക പിൻവലിച്ചിട്ടില്ല.
ഏഴ് സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നങ്ങളും അനുവദിച്ചു. ചാണ്ടിയുമ്മൻ, ജേക്ക് സി തോമസ്, ലിജിൻ ലാൽ, ലൂക്ക് തോമസ്, പി കെ ദേവദാസ്, ഷാജി, സന്തോഷ് പുളിക്കൽ എന്നിവരാണ് മത്സര രംഗത്തുള്ളത്. താനൂർ ബോട്ട് അപകടവുമായി ബന്ധപ്പെട്ട് തുറമുഖ മന്ത്രിയുടെ ഓഫീസിനെതിരെ മൊഴി നൽകിയ മാരിടൈം ബോട്ട് സിഇഒയ്ക്ക് സ്ഥാനചലനം. ടി പി സലീംകുമാറിനെയാണ് മാറ്റിയത്. അപകടമുണ്ടാക്കിയ ബോട്ടിന് രജിസ്ട്രേഷൻ ലഭിക്കാൻ തുറമുഖ വകുപ്പ് മന്ത്രി ആമോ ദേവർകോവിലിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഇടപെട്ടെന്ന് ഇദ്ദേഹം നേരത്തെ മൊഴി നൽകിയിരുന്നു. കെഎസ്ആർടിസിയിലെ ശമ്പള പ്രതിസന്ധിയിൽ സർക്കാരിനെതിരെ വിമർശനവുമായി ഹൈക്കോടതി. ധനസഹായം എന്തിനാണ് വൈകിക്കുന്നതെന്ന് സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചു. ശമ്പളം പണമായി തന്നെ നൽകണമെന്നും കൂപ്പൺ അംഗീകരിക്കില്ലെന്നും കോടതി വ്യക്തമാക്കി. ധനവകുപ്പ് പണം ചോദിച്ചാൽ ഉടൻ ശമ്പളം നൽകുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞു. ശമ്പളം കൃത്യമായി വിതരണം ചെയ്യണമെന്ന പലതവണ ഉത്തരവിറക്കിയിട്ടും അത് നടപ്പാക്കാത്തതിലെ അതൃപ്തി കോടതി സർക്കാരിനെ അറിയിച്ചു. സർക്കാർ സഹായമില്ലാതെ ശമ്പള വിതരണം പൂർത്തിയാകില്ല, പിന്നെന്തിനാണ് ധനസഹായം നൽകാൻ വൈകുന്നതെന്നും കോടതി ചോദിച്ചു. സംസ്ഥാനം മുഴുവൻ ഓണാഘോഷത്തിലേക്ക് കടക്കുമ്പോഴും കെഎസ്ആർടിസി ജീവനക്കാർ ശമ്പളമില്ലാതെ വലയുകയാണ്. ജൂലൈ മാസത്തിലെ ശമ്പള വിതരണം പൂർത്തിയാക്കാൻ 30 കോടി രൂപ കൂടി വേണമെന്ന് കെഎസ്ആർടിസി കോടതിയെ അറിയിച്ചു. ജീവനക്കാർക്ക് ഓണ അലവൻസ് നൽകാൻ 10 കോടി രൂപ വേണമെന്നും കെഎസ്ആർടിസി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനായി 40 കോടി രൂപ അനുവദിക്കണമെന്നും കെഎസ്ആർടിസി പറഞ്ഞു. ഇക്കാര്യം സർക്കാർ എപ്പോൾ പരിഗണിക്കുമെന്ന് അറിയിക്കാൻ കോടതി നിർദ്ദേശിച്ചു. കഴിഞ്ഞ തവണ ശമ്പളവും പണവും കൂപ്പണായി നൽകാനുള്ള തീരുമാനം പരാജയമായിരുന്നു. അതിനാൽ ഇക്കുറി ശമ്പളം പണമായി തന്നെ നൽകണമെന്നും കൂപ്പൺ അനുവദിക്കാനാകില്ലെന്നും കോടതി കർശന നിലപാടെടുത്തു. ധനവകുപ്പ് പണം അനുവദിച്ചാൽ ഉടൻ ശമ്പളം നൽകുമെന്നും പണം സമയബന്ധിതമായി നൽകാത്തത് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതിനാലാണെന്നും ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞു. അപ്പൊ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ പരമാവധി സാമ്പത്തികമായ ഞെരുക്കങ്ങളുടെ ഇടയിലും ഗവൺമെന്റ് പരമാവധി കെ എസ് ആർ ടി സിയെ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതൊന്ന് മനസ്സിലാക്കേണ്ടത്. കെ എസ് ആർ ടി സിയോട് പുറംതിരിഞ്ഞെടുക്കുന്ന ഒരു സമീപനമല്ല ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ സാമ്പത്തികമായ പരിമിതി ഗവൺമെന്റിനുമുണ്ട്. അത് ധനകാര്യവകുപ്പ് മന്ത്രി തന്നെ പരസ്യമായിട്ട് ഈയിടയ്ക്ക് പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഈ മാസത്തേക്ക് 70 കോടി രൂപ അനുവദിക്കാൻ ധനകാര്യമന്ത്രി തീരുമാനിച്ചിരിക്കുന്നത്. ശമ്പള വിതരണവുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി വീണ്ടും വ്യാഴാഴ്ച പരിഗണിക്കും. ന്യൂസ് 18 കൊച്ചി. ചന്ദ്രയാൻ 3 പകർത്തിയ ചന്ദ്രോപരിതലത്തിന്റെ പുതിയ ദൃശ്യങ്ങൾ ISRO പുറത്തുവിട്ടു. ലാൻഡറിൽ നിന്ന് പകർത്തിയ ദൃശ്യങ്ങളാണ് ISRO പങ്കുവച്ചത്. ബുധനാഴ്ച വൈകിട്ട് 6:04 ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചന്ദ്രയാൻ ഇറങ്ങുന്ന ഭാഗത്തിന്റെ ചിത്രങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ലാൻഡർ ഹസാർഡ് ഡിറ്റക്ഷൻ ആൻഡ് അവോയ്ഡൻസ് ക്യാമറയാണ് ചിത്രങ്ങൾ പകർത്തിയത്. വൻ ഗർത്തങ്ങളും പാറകഷ്ണങ്ങളും ഇല്ലാത്ത ഭാഗം കണ്ടെത്തി സുരക്ഷിതമായി ഇറങ്ങാൻ പറ്റിയ പ്രദേശം കണ്ടെത്താനാണ് ക്യാമറ സഹായിക്കുന്നത്. അതേസമയം ചന്ദ്രയാൻ 3 ചന്ദ്രനിലേക്ക് അടുപ്പിക്കുന്നതിനായുള്ള 2 ഡീബൂസ്റ്റിംഗും വിജയകരമായിരുന്നു. 23 വൈകിട്ട് 6:04 ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചന്ദ്രരഹസ്യങ്ങൾ ഇനി ഭൂമിയിലേക്ക്. ചരിത്രം കുറിക്കാൻ മണിക്കൂറുകൾ മാത്രം. അഭിമാനവാനിൽ ഇന്ത്യയും ISRO. ചന്ദ്രയാൻ ചന്ദ്രനെ തൊടുന്ന വാർത്തകളും വിശേഷങ്ങളും തത്സമയം സമഗ്രമായി ന്യൂസ് 18. ഗവർണർ ആർ എൻ രവിയെ തമിഴ്നാട്ടിലെ ജനങ്ങൾ ചെരുപ്പൂരി അടിക്കുമെന്ന മന്ത്രി ഉദയനിധി സ്റ്റാലിന്റെ പരാമർശത്തിനെതിരെ BJP. ഉദയനിധിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാൻ ഗവർണർ തയ്യാറാകണമെന്നാണ് BJP ആവശ്യം. ഗവർണറെക്കുറിച്ച് അപകീർത്തികരമായി സംസാരിക്കുന്നത് അങ്ങേയറ്റം അപലപനീയമാണ്. പരാമർശത്തിൽ ഉദയനിധി സ്റ്റാലിൻ മാപ്പു പറയണമെന്നും BJP ആവശ്യപ്പെട്ടു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ വിമത വിഭാഗം വൈദികർക്കെതിരെ നടപടിയുമായി വത്തിക്കാൻ പ്രതിനിധി. അതിരൂപതയിലെ വൈദികർക്ക് വത്തിക്കാൻ പ്രതിനിധി ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ 12 വൈദികർക്കാണ് നോട്ടീസ് നൽകിയത്. ഏകീകൃത കുർബാന അർപ്പിച്ചില്ലെങ്കിൽ കാനോനിക നിയമപ്രകാരം അച്ചടക്ക നടപടി സ്വീകരിക്കും. അതിരൂപതയിലെ മറ്റ് വൈദികരും ഏകീകൃത കുർബാന അർപ്പിക്കണം. ഇത് 2 വട്ടമാണ് വത്തിക്കാൻ പ്രതിനിധി നോട്ടീസ് നൽകുന്നത്. കൊച്ചി മേനകയിൽ നടുറോഡിൽ സ്വകാര്യ ബസ് ജീവനക്കാരുടെ ഗുണ്ടായിസം. സമയത്തെ ചൊല്ലി തർക്കം സംഘർഷത്തിൽ കലാശിച്ചു. ബസ് തകർത്തു. സംഘർഷത്തിനിടെ യാത്രക്കാരിക്ക് പരിക്കേറ്റു. സംഭവവുമായി ബന്ധപ്പെട്ട് ബസ് ഡ്രൈവർ അറസ്റ്റിലായി.
ട്രെയിനുകൾക്ക് നേരെ വീണ്ടും കല്ലേർ. വന്ദേഭാരതിനും രാജധാനി എക്സ്പ്രസിനും നേരെയാണ് കല്ലേറുണ്ടായത്. യാത്രക്കാർക്ക് പരിക്കില്ല. തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന വന്ദേഭാരതിന് നേരെ മലപ്പുറത്ത് താനൂരിലും പരപ്പനങ്ങാടിക്കും ഇടയിൽ വെച്ചാണ് കല്ലേറുണ്ടായത്. കാസർഗോഡ് കാഞ്ഞങ്ങാട് വെച്ചാണ് രാജധാനി എക്സ്പ്രസിന് നേരെ കല്ലേർ നടന്നത്. കോച്ചിന്റെ ഗ്ലാസ് പൊട്ടി, പക്ഷേ ആർക്കും പരിക്കില്ല. വൈകിട്ട് 3:40 തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന രാജധാനി എക്സ്പ്രസിന് നേരെയാണ് കല്ലേറുണ്ടായത്. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനും കുശാൽനഗർ റെയിൽവേ സ്റ്റേഷനും ഇടയിൽ വെച്ചാണ് കല്ലേർ. സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം 27-ന്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വാരാഘോഷം ഉദ്ഘാടനം ചെയ്യും. മല്ലിക സാരാഭായിയും ഫഹദ് ഫാസിലുമാണ് അതിഥികൾ. സിംഫണി ഓഫ് ഹാർമണിയാണ് ഇത്തവണത്തെ ഓണാഘോഷത്തിന്റെ തീം. 30 വേദികളിലായി 8,000 കലാകാരന്മാർ വിവിധ വേദികളിലായി നടക്കുന്ന ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കും. പട്ടാമ്പി ചുണ്ടപ്പറ്റയിൽ ചെണ്ടുമല്ലിപ്പൂ വസന്തം. കർഷക കൂട്ടായ്മയിലാണ് 100 മേനി വിളവ്. കുലുക്കല്ലൂർ കൃഷിഭവന്റെയും പഞ്ചായത്തിന്റെയും സഹകരണത്തോടെ 1 ഏക്കർ സ്ഥലത്തായിരുന്നു കൃഷി. ഗ്രാമീണ മേഖലകളിൽ നെൽകൃഷിയും പച്ചക്കറി കൃഷിയും ചെയ്തിരുന്ന പാടങ്ങളിൽ ഇത്തവണ പരീക്ഷണാടിസ്ഥാനത്തിലാണ് ചെണ്ടുമല്ലി കൃഷി ഇറക്കിയത്. പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ഓണവിപണി ലക്ഷ്യമിട്ടാണ് കൃഷി. ഓണക്കാലമായാൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് കേരളത്തിലേക്ക് പൂക്കൾ എത്തിയിരുന്നത്. എന്നാൽ ഇത്തവണ കർഷകർ തങ്ങളുടെ കൃഷിയിടങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പൂക്കൃഷി ആരംഭിക്കുകയായിരുന്നു. പ്രഭാപുരം ചുണ്ടമ്പറ്റ മേഖലയിലെ കർഷക കൂട്ടായ്മയിലെ 6 കർഷകർ ചേർന്നിറക്കിയ ചെണ്ടുമല്ലി കൃഷിയിൽ 100 മേനി വിളവാണ് ലഭിച്ചത്. 1 ഏക്കർ സ്ഥലത്ത് 2,000 തൈകളാണ് വെച്ചുപിടിപ്പിച്ചത്. എന്നാൽ ഇത്തവണ കാലവർഷം ഉണ്ടാവാതിരുന്നത് കർഷകർക്ക് ബുദ്ധിമുട്ടായി. എങ്കിലും ഇപ്പോൾ 100 മേനി വിളവാണ് ലഭിച്ചത്. ഓണത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കർഷകർ നല്ലൊരു ഉദ്യമത്തിനാണ് മുന്നോട്ട് പോകുന്നത്. ചെണ്ടുമല്ലി കൃഷി നമുക്കറിയാം, തമിഴ്നാടടക്കം ആന്ധ്ര അടക്കമുള്ള മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് നമ്മുടെ ഓണം ആഘോഷിക്കുമ്പോൾ പൂക്കളം പിന്നെ പൂക്കളമിടാനും മറ്റുമായിട്ട് ഓണം ആഘോഷിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പൂവിനെ ആശ്രയിക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളെ. എന്നാൽ അതിൽ നിന്ന് മാറ്റം വരുന്ന രീതിയിലുള്ള ഒരു വലിയ മുന്നേറ്റമാണ് ഈ കഴിഞ്ഞ കാലങ്ങളിലായിട്ട് ഉണ്ടായത്. ചെണ്ടുമല്ലി കൃഷി കാണാനും ഫോട്ടോ എടുക്കാനും ഒക്കെ നിരവധി പേർ എത്തുന്നുണ്ട്. വരും വർഷം കൂടുതൽ സ്ഥലത്ത് ചെണ്ടുമല്ലി കൃഷി നടത്താനാണ് കർഷകരുടെ തീരുമാനം. ന്യൂസ് 18 പട്ടാമ്പി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ലം നിറ ചടങ്ങ് നടന്നു. രാവിലെ 6:19 മുതൽ 8 വരെയുള്ള മുഹൂർത്തത്തിലാണ് ചടങ്ങ് നടന്നത്. 1,200 നെൽക്കറ്റകൾ ഇന്നലെ ക്ഷേത്രമുറ്റത്ത് എത്തിച്ചിരുന്നു. അഴീക്കൽ മനയത്ത് കുടുംബാംഗങ്ങൾ നെൽക്കറ്റകൾ ശിരസിലേറ്റി ഗോപുര കവാടത്തിൽ സമർപ്പിച്ചു. കീഴ്ശാന്തി അരിമാവണിഞ്ഞ് നാക്കിലയിൽ വച്ച കതിർക്കറ്റകൾ തീർത്ഥം തളിച്ച് ക്ഷേത്രത്തിനകത്തേക്ക് ആനയിച്ചു. സരസ്വതി മണ്ഡപത്തിലെത്തിച്ച കതിർക്കറ്റകൾ മേൽശാന്തി പൂജിച്ച ശേഷം പ്രസാദമായി ഭക്തർക്ക് നൽകി. വീട്ടിൽ ഐശ്വര്യം നിറയുന്നതിനായി നിറകതിർ ഭക്തർ വീട്ടിൽ സൂക്ഷിക്കുന്നു എന്നതാണ് വിശ്വാസം. 23-ന് തൃപ്പുത്തരി നടക്കും. പുത്തൻ നെല്ലിന്റെ പുത്തരി കൊണ്ട് പായസവും നിവേദ്യവും
ഗുരുവായൂരപ്പന് സമർപ്പിക്കും. 1200 ലിറ്റർ പുത്തരി പായസമാണ് വിതരണം ചെയ്യുക. ഒരു ഭക്തന് 2 ടിക്കറ്റ് മാത്രമേ നൽകൂ. ഇല്ലം നിറ പ്രമാണിച്ച് രാവിലെ മുഹൂർത്ത സമയമായ 2.5 മണിക്കൂർ ഭക്തർക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമുണ്ടായിരുന്നില്ല. ന്യൂസ് 18 ഗുരുവായൂർ. ഏഷ്യാകപ്പിനുള്ള 17 അംഗ ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസണില്ല. രോഹിത് ശർമ്മ നയിക്കുന്ന ടീമിൽ കെ എൽ രാഹുലും ശ്രേയസ് അയ്യരും തിരിച്ചെത്തി. തിലക് വർമ്മയും ടീമിൽ ഇടം നേടി. ഓഗസ്റ്റ് 30 ആരംഭിക്കുന്ന ഏഷ്യാകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെയാണ് 17 അംഗ ഇന്ത്യൻ ടീമിനെയാണ് ഇന്ന് പ്രഖ്യാപിച്ചത്. അതിൽ ഏറ്റവും പ്രധാനം രോഹിത് ശർമ്മ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനായി നിൽക്കുന്ന സംഘത്തിൽ ഈ 17 അംഗ ടീമിൽ ചില വരവുകൾ ഏറ്റവും ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ചും ശ്രേയസ് അയ്യർ ഒപ്പം കെ എൽ രാഹുൽ, ഈ രണ്ട് പേരും പരുക്കേറ്റ് അത് ദീർഘനാളായി ടീമിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. ഇരുവരും ടീമിലേക്ക് മടങ്ങിയെത്തി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഒപ്പം വെസ്റ്റ് ഇൻഡീസിനെതിരായ മത്സരങ്ങളിൽ ശ്രദ്ധേയ പ്രകടനം കാഴ്ചവെച്ച തിലക് വർമ്മ എന്ന യുവതാരത്തിൻ്റെ വരവും വലിയ പ്രശംസ പിടിച്ചു പറ്റുന്നു. തിലക് വർമ്മയിൽ ഇന്ത്യൻ ടീം നിലനിർത്തുന്ന ഒരു ആത്മവിശ്വാസത്തിൻ്റെ തെളിവായി ഏഷ്യാകപ്പ് ടൂർണമെൻറ്റിലുള്ള ഈ സാന്നിധ്യത്തെ പറഞ്ഞു വയ്ക്കണം. മലയാളികളെ സംബന്ധിച്ച് സഞ്ജു വി സാംസണിനെ റിസർവ് താരമായിട്ടാണ് ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 17 അംഗ ടീമിനെയാണ് ഇന്ത്യ പ്രഖ്യാപിച്ചത്. അങ്ങനെ സഞ്ജു ഉൾപ്പെടെ 18 പേരാണ് ആകെ ടീമിലുള്ളത്. എന്തുകൊണ്ട് സഞ്ജു വി സാംസണിനെ റിസർവ് താരമാക്കി ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള ചോദ്യങ്ങൾക്ക് ചീഫ് സെലക്ടറുടെ മറുപടി അത് ഇത്തരത്തിലായിരുന്നു. സഞ്ജു വി സാംസൺ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിന് കാരണം കെ എൽ രാഹുലിന് ചില അസ്വസ്ഥതകളുണ്ട്. അപ്പോൾ കെ എൽ രാഹുലിന് ബാക്കപ്പായി സഞ്ജു വി സാംസണിനെ ഉൾപ്പെടുത്തുന്നു എന്നുള്ളതായിരുന്നു അജിത് അഗാർക്കറുടെ പ്രതികരണം. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ സഞ്ജുവിന് ഒരു പക്ഷേ ഭാഗ്യത്തിൻ്റെ അകമ്പടി ഉണ്ടെങ്കിൽ സഞ്ജുവിന് ടീമിലേക്ക് വരാനുള്ള സാധ്യതയും സാഹചര്യവും ഒരുങ്ങും. പക്ഷേ ഒരു കാര്യം പറയാതെ വയ്യ, ഇഷാൻ കിഷൻ ടീമിൽ വിക്കറ്റ് കീപ്പറായി മറ്റൊരു വിക്കറ്റ് കീപ്പറായി ഉണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇനി ഇന്ത്യൻ ടീമിലെ മറ്റ് പ്രധാനപ്പെട്ട മാറ്റങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയം അക്സർ പട്ടേൽ, കുൽദീപ് യാദവ് എന്നിവർ ടീമിൽ സ്പിന്നർമാരായി എത്തിയപ്പോൾ യൂസവേന്ദ്ര ചഹലിന് സ്ഥാനം ലഭിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഫോം ഔട്ടായി നിൽക്കുന്നിരുന്ന സൂര്യകുമാർ യാദവിനെയും ഏഷ്യാകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നൽകിയിട്ടുണ്ട്. അങ്ങനെ 17 അംഗ ഇന്ത്യൻ ടീമിനെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പേസർമാരുടെ നിരയിലേക്ക് പ്രസിദ്ധ് കൃഷ്ണയ്ക്കും അവസരം നൽകുന്നു. പ്രസിദ്ധ് കൃഷ്ണയുടെ മികച്ച പ്രകടനം അത് അദ്ദേഹത്തിനുള്ള അവസരം തുറന്നെടുത്തു. ജസ്പ്രീത് ബുംറ അയർലൻഡിനെതിരായ 2020 പരമ്പരയിൽ ഇന്ത്യയെ മുന്നിലേക്ക് നയിച്ച, അല്ലെങ്കിൽ പരമ്പര നേട്ടത്തിലേക്ക് നയിച്ച ക്യാപ്റ്റൻ ജസ്പ്രീത് ബുംറയും ഈ ടീമിൽ സ്ഥാനം പിടിക്കുന്നു. അങ്ങനെ ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷം ജസ്പ്രീത് ബുംറ ഏകദിന സ്ക്വാഡിലേക്കും എത്തുകയാണ്. പരുക്ക് മാറിയ ശേഷം മുഹമ്മദ് ഷമി, മുഹമ്മദ് സിറാജ്, ഷാർദുൽ ഠാക്കൂർ എന്നിവരാണ് മറ്റ് പേസർമാർ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രോഹിത് ശർമ്മ തന്നെ ഈ ടീമിനെ നയിക്കും. മറ്റ് പ്രധാനപ്പെട്ട അത്ഭുതങ്ങളൊന്നും ടീമിൻ്റെ പരിഗണനയിലില്ല. പ്രത്യേകിച്ചും തിലക് വർമ്മയുടെ വരവ് മാത്രമാണ് ഏറ്റവും ശ്രദ്ധേയം. സഞ്ജു വി സാംസണിൻ്റെ 18-ആമനായി അല്ലെങ്കിൽ റിസർവ് താരമായിട്ടുള്ള ഇൻക്ലൂഷനെ ഒരു പക്ഷേ അല്പം വിമർശനം നേരിടേണ്ടി വരുന്നു. കാരണം സൂര്യകുമാർ യാദവ് ഫോമിലില്ലാതിരുന്നിട്ടും അദ്ദേഹത്തെ 17 അംഗ സംഘത്തിൽ ഉൾപ്പെടുത്തുന്നു. പക്ഷേ സഞ്ജു വി സാംസൺ അയർലൻഡിനെതിരായ അവസാന മത്സരത്തിൽ 40 റൺസ് നേടിയിട്ടും സഞ്ജുവിനെ ഒരു റിസർവ് താരമായി മാത്രം, ബാക്കപ്പ് താരമായി മാത്രം നിലനിർത്തിയത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം ആരാധകർ ഉന്നയിക്കുന്നുണ്ട്. മലപ്പുറത്ത് ഭാരതരചന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കോട്ടക്കൽ ബ്രാഞ്ചിന്റെ ഹൌസിംഗ് പ്രൊജക്ട് ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി ചെയർമാൻ പ്രേംകുമാറാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ബി എൽ എം ഹോംസിന്റെ ആദ്യ വില്ല ചെയർമാനും രണ്ടാമത്തെ വില്ല പ്രസിഡന്റ് മനോഹരനും സ്വന്തമാക്കി. കേന്ദ്ര ഗവൺമെന്റ് സഹകരണ വകുപ്പിന്റെ കീഴിലാണ് ഭാരതരചന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. Top 18 പൂർണ്ണമാവുന്നു. നമസ്കാരം.